മൊത്തം തോൽവിയും വിജയമൊക്കെ ആയിരുന്നു കേസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സി എസ് കളിച്ച കേസ്. ഇന്ന് 10 കഴിച്ചേക്കുന്നില്ല. എന്തായാലും 10 ഗെയിമാണ് നമ്മൾ കളിച്ചതെന്ന് സി എസ്. പിന്നെ എന്തായാലും നമ്മുടെ ഹിസ്റ്ററി നോക്കി, ഹിസ്റ്ററി അല്ലല്ലേ ഓവർവ്യൂ. ഇതൊക്കെ ബി ആർ എലിമിനേഷനും വിൻറേറ്റിംഗ് കുറവാണ് കേസ്. എനിക്ക് ഇതൊക്കെ സെറ്റാക്കുന്നുണ്ട്, നമ്മളെന്തായാലും സെറ്റാക്കുമല്ലോ. എന്തായാലും പ്രെഡേറ്റർ ഇതൊക്കെ സെറ്റാക്കി എടുക്കാൻ കേസ്. ഇതൊക്കെ നമ്മളെന്തായാലും ഇപ്പോൾ കാട്ട് പുഷിങ്ങാണ്. എന്തായാലും ഇപ്പോൾ ഡയമണ്ട് 3 എടുത്തേക്കുന്നത്. ഞാൻ മാസ്റ്റർ കയറിയായിരുന്നു, ഇപ്പോൾ ഡയമണ്ട് 3 വെച്ചേക്കുമാണ്. നാളെ നമ്മളെന്തായാലും ഹീറോ കടിക്കുന്നതായിരിക്കും കേസ്. നാളെ വെള്ളിയാഴ്ച അല്ലേ, അവർക്കൊക്കെ സ്കൂളുണ്ട്. അവർക്കൊക്കെ സ്കൂളിൽ പോകും. എന്തായാലും അവർ സ്കൂളിൽ വിട്ട് വന്നിട്ട് നമുക്ക് സ്കൂളിൽ വിട്ട് വന്നിട്ട് നമുക്ക് അപ്പോഴേ കളിക്കാം. എന്തായാലും നാളെ എന്തായാലും ഹീറോ കടിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞൊരു മാസ്റ്ററിലേക്കൊരു പോക്കാണ്. ഇപ്പം സീസൺ തുടങ്ങിയതുകൊണ്ട് തന്നെ നല്ല ടഫ് തന്നെ ആയിരിക്കും കേസ്. എന്തു പറഞ്ഞാൽ നല്ല എനിമീസ് ഒപ്പോണൻ്റ് ആയിരിക്കുക. പക്ഷേ അതിലാണ് കേസ്. നമ്മൾ അവർ കളിച്ച് പഠിക്കുന്ന എവിടെ വെച്ചാണ് കേസ്. നമ്മൾ കളി സെറ്റാവുന്ന എവിടെ വെച്ചാണ്. അത്രയും നല്ല ലെവലുള്ള പ്ലേയേഴ്സിൻ്റെ കൂടെ കളിച്ചാലും നമ്മൾ എത്ര സോളോ കളിച്ചാലും സെറ്റാക്കി എടുക്കാം കേസ്. ഓക്കെ, എന്തായാലും അപ്പോൾ ഒപ്പോണൻ്റ് M1X ടൈപ്പ് ഒരു മണ്ണിലേക്കാണല്ലോ. അവൻ ആ തീർന്ന M1ൻ്റെ തൊപ്പിയാണ് ഈ സിട്ടേക്കുന്ന. എന്താ പറയുക, വണ്ടാപ്പ് കാണുന്നില്ല. എനിക്ക് ഹെഡ് ഷോട്ടി മറ്റില്ല. ഇത് ഇടുങ്ങിയ സ്ഥലം, മറ്റേ ക്രാഫ്റ്റ്ലാൻഡിലൊക്കെ ആണെങ്കിൽ സെറ്റായിട്ട് വണ്ടാപ്പ് കാണും. എന്തായാലും നമ്മുടെ എനിമി ഗണ്ണെടുക്കാതെ ഡ്രാഗ് ചെയ്യുന്നു. ഡീമൺ സ്ലെയർ ബ്ലൂ ആളാണ് കേട്ടോ. ഡീമൺ സ്ലെയർ ഫാൻ ബോയ് ആണ്. പിന്നെ എന്ത് തോന്നു, ഇവ എന്തിനാ ക്ലൂ ഒക്കെ ഇട്ട് കളിക്കുന്ന. ഇവ എന്തായാലും സി എസിന്റെ ക്യാരക്ടർ ഇട്ട് വെച്ചിരിക്കുന്ന. ക്ലൂ ഒക്കെ ഇട്ട് കളിക്കുന്നു. നമ്മളെന്തായാലും ഈ വീഡിയോ പെട്ടെന്ന് തീർക്കുവാണ്. ഞാൻ ആദ്യമായി പ്ലാൻ ചെയ്തേക്കുന്ന, ഓ രണ്ട് ജി പി അവന്. ഞാൻ എന്നാലും പ്ലാൻ ചെയ്തേക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് സിമുലേറ്ററിൻ്റെ ഒരു കിഡിലെ ഒരു ഇന്നലെ വീഡിയോ ഇട്ടാണ് കേസ്. ബട്ട് അത് നമ്മുടെ ഒരു പാട്ടിട്ടായിരുന്നു. നമ്മുടെ ബസ്സിൽ പാട്ടിട്ടപ്പോഴത്തേക്ക് അത് കോപ്പിറൈറ്റ് വന്ന് പോയി കേസ്. അല്ലാതെ സെറ്റ് വീഡിയോ, കോമഡി വീഡിയോ ഒക്കെ ആയിരുന്നു. അതിനേക്കാളും ഒരു കിഡിലെ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ എന്തായാലും നാളെ റെക്കോർഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാം കേസ്. ഓക്കെ, സെറ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ. ഇപ്പം എം ഐ ടി കേസ് ഇപ്പം സെറ്റ് കളിയായി വരുന്നത്. എന്തിരി കളി കളിക്കുന്ന എടുക്കും കേസ്. നമ്മളെടുക്കും, നമ്മളൊരു കമ്പാക്ക് എടുക്കും. നമ്മള് ഉഴക്കുന്ന അത് പോട്ട് വിട്ട് കളയണം. സജി വിട്ട് കളയണം, ഉഴപ്പുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉഴപ്പെല്ലാം മാറ്റി വെച്ചിട്ട് കാണാം. എൻ്റെ ഡയറക്റ്റ് കളി, ആ ഡയറക്റ്റ് കളിയിലോട്ട് തന്നെ വരാം. അല്ല, നമ്മൾ ഈ വണ്ടാപ്പ് അടിക്കാൻ നോക്കി, ഫുൾ ത്രെഡ് അടിക്കാൻ നോക്കിയാൽ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മള് ഉഴപ്പാതെ നേരം വണ്ണം കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വണ്ടാപ്പൊക്കെ സെറ്റ് ആവുന്ന തന്നെയാണ്. ബട്ട് നമ്മള് വണ്ടാപ്പ് നോക്കിയിരുന്നാൽ ചിലപ്പോൾ കളി എടുക്കാൻ പറ്റത്തില്ല. ഇതാണ് നമുക്ക് കംബാക്ക് അടിക്കുന്നത്. അവന് നമ്മളത്ര ചെറുതാക്കി കാണണ്ട എന്നുള്ളൊരു തോന്നി. എന്നെ അടികട അടിക്കുന്ന 2 HP അവന് എന്തുമാത്രം പ്രാവശ്യമാണ് കേസ്. 2 HP പോണ കള്ള കപ്പലണ്ടി കൊല്ലും കേസ്. അവനെ തീർക്കും, ഞാൻ തീർക്കും. ഈ റെക്കോർഡ്
റെക്കോർഡ് ചെയ്യുമ്പോൾ അതാണ് യെസ് എനിക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ കളി ഒന്നും അങ്ങോട്ട് നല്ലോണം വരുന്നില്ല. അല്ലെങ്കിൽ ഉള്ളൊരു വേർഷൻ ഉണ്ടല്ലോ മോനെ, ഞാൻ ഈ റെക്കോർഡ് ചെയ്യാതെ കളിക്കുന്നതാണ്. ഞാൻ ഇതിൻ്റെ മറ്റുള്ള ഹിസ്റ്ററി റെക്കോർഡ് ഗെയിം റെക്കോർഡ് ചെയ്തില്ലേ, നമ്മൾ കളിക്കുന്നതെല്ലാം ഗെയിമായിട്ട് റെക്കോർഡ് ചെയ്തില്ലേ ആപ്പ് വഴിയല്ലാതെ. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതാണ് അതാകുമ്പോഴത്തേക്ക് എൻ്റെ ഒറിജിനൽ കളി ഞാൻ കാണാൻ പറ്റി. പക്ഷേ ഇതിനകത്താണെങ്കിൽ ഒരു ലാഗ് ഒരു പിടുത്തമാണ് യെസ്. ഇത് കളിക്കുമ്പോഴത്തേക്ക് കണ്ട ഒരു പിടുത്തമൊക്കെയാ, ഇങ്ങനെ ഒരു സ്ക്രീനിൻ്റെ ഒക്കെ എന്തുവാണോ എന്തോ. നമ്മൾ തോട്ട് കൊടുക്കാൻ പോയ നമ്മളവൻ അടിച്ചുറക്കി വിട്ടിട്ടുണ്ട്. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതെത്ര പൊളിയുള്ള ഒരു വീഡിയോ അല്ലെന്ന് അറിയാം, എന്നാലും നമ്മളൊരു ജസ്റ്റ് ഒന്ന് ഇട്ടയാണ് കേട്ടോ. നമ്മളെ ഇങ്ങനെ യൂട്യൂബ് എങ്ങനെ ഓഫായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ കാളിയുടെ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ഇട്ടായിരുന്നു. അപ്പൊ ടിൽ ദെൻ ബൈ.